ഹലോ, എല്ലാവർക്കും ഓഡിബിൾ ആണോ? ഓക്കെ, അപ്പം ഏതെങ്കിലും ആരെങ്കിലും ഒന്ന് ഇന്നലെ എടുത്ത എന്തൊക്കെയാണെന്നൊരു പറയാൻ പറ്റുമോ? എന്തൊക്കെ ഇന്നലെ കവർ ചെയ്യുക എന്നുള്ളത്? ടെക്സ്റ്റ് ചെയ്യണമെന്നല്ല, ഏതെങ്കിലും ഒരാൾ സംസാരിച്ചാൽ മതി. ഹലോ. ആ പറഞ്ഞോളൂ. ആ പ്രോസസ്സ് തുടങ്ങാണോ? അതെ. ആ ഓക്കെ. ഓക്കെ, അപ്പം ഞങ്ങൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൗട്ടേഴ്സിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഡെക്കറേറ്റേഴ്സിൻ്റെ ഒരു കസ്റ്റം ഡെക്കറേറ്റർ കൊണ്ട് ആക്ച്വലി മീൻ ചെയ്യുന്ന എന്താണെന്നുള്ളതും പിന്നെ HTTP മെത്തേഡ്സിനെ പറ്റിയിരിക്കും ഞങ്ങൾ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെക്ഷനാണ് മെയിൻലി ഇന്നലെ കവർ ചെയ്തത്. അതായത് ഫ്ലാസ്ക് ഓഡബിൾ അല്ലേ? ആ ഓക്കെ. അപ്പം ഇന്നലെ ജസ്റ്റ് ഫ്ലാസ്ക് എന്ന് പറഞ്ഞ മൊഡ്യൂൾ യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ബേസ് റൂട്ടിൽ നിന്ന് നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു സ്ട്രിങ് ബ്രൗസറിലോട്ട് പാസ് ചെയ്തു. ഇനി ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇതിനകത്തോട്ട് ഡിഫറെന്റ് റൂൾസ് ജനറേറ്റ് ചെയ്യുക. ഇവിടെ ഈ ഒരു ആപ്പ് ഡോട്ട് ആപ്പ് എന്ന് വെച്ചാൽ ഫ്ലാസ്കിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റ്. അവിടെ നിന്ന് ഡിഫറെന്റ് റൂൾസ് ഞങ്ങൾ റൗട്ട് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുക. അപ്പം ഇവിടെ ഇതും നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കാണുന്നില്ല എല്ലാവർക്കും? ഓക്കെ, അപ്പം നെക്സ്റ്റ് വേറൊരു റൗട്ട് ഉണ്ടാക്കാം. സെയിം ഫങ്ഷൻ നമുക്ക് യൂസ് സെയിം മെത്തേഡ് തന്നെ ആപ്പ് ഡോട്ട് റൗട്ട് ലൈക്ക് ഇതുപോലെ ഞാനൊരു എന്താണ് കോണ്ടോ എഴുതാക്കാൻ പറ്റുമോ? ആ ഓക്കെ, അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ കാണായിരുന്നു. ആ ഗുഡ് ഗുഡ് ഗുഡ്. അപ്പം ഇതുപോലെ പുതിയൊരു റൗട്ട് ഉണ്ടാക്കി. ഈ റൗട്ട്
ഞാൻ ആ ബേസ് ബേസ് യു ആർ എൽ എന്ന് മാറ്റി ഹോം ടൈപ്പ് ചെയ്യുന്നു. ദിസ് ഈസ് ഹോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുതിയൊരു പേജ് ഇതിനൊരു ടെംപ്ലേറ്റ് കിട്ടി. അപ്പം ഇന്നലെ ടെംപ്ലേറ്റ് എൻജിൻ ഡബ്ല്യു എസ് ജിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ. അപ്പം ആക്ച്വലി ഡാറ്റ പ്രോഗ്രാമിംഗ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അപ്പം ഡാറ്റ പുതിയ ഫ്ലട്ടറിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ഡാറ്റ വെച്ചിട്ട് തന്നെ ബാക്ക്എൻഡിങ് ഫ്രണ്ട്എൻഡും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ബ്രൗസറിലോട്ട് വരുമ്പം എച്ച് ടി എം എൽ ടാക്സ് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ അത് ബ്രൗസറിൽ ഡിസ്പ്ലേ ആവത്തുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഒരു സിംഗിൾ ലൈൻ കോഡ് പോലും ഞങ്ങൾ എച്ച് ടി എം എൽ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന്റെ ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും, സാധാ എച്ച് ടി എം എൽ ഹെഡ് സെക്ഷൻ ഉണ്ടാവും, ബോഡി സെക്ഷൻ ഉണ്ടാവും, ബാക്കി പാരാമീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വഴി അതിനനുസരിച്ച് ഇവിടെ എച്ച് ടി എം എൽ കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇത്തരം ഫംഗ്ഷനാലിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് ടെംപ്ലേറ്റ് എൻജിൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഫ്ലാസ്കിൽ യൂസ് ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് എൻജിൻ ആണ് ജിഞ്ച 2 എന്ന് പറയുന്നത്. നിങ്ങൾ റെഫറൻസിന് വേണ്ടി ഇതിനെ കുറിച്ച് ഡോക്യുമെന്റേഷൻ ഓൺലൈൻ ഉണ്ടാവും. അപ്പം എച്ച് ടി എം എൽ പേജും ടെംപ്ലേറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിപ്പെൻഡന്റ് ആണ് ജിഞ്ച 2. അതേപോലെ ഡബ്ല്യു എസ് ജി ഐ വെബ് സെർവർ ഗേറ്റ് വേ ഇന്റർഫേസ് എന്ന് പറയുന്ന പാക്കേജ്, അത് എന്താ പറയാ സെർവറും ആപ്ലിക്കേഷനും തമ്മിലുള്ള ഫംഗ്ഷണാലിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബ്ല്യു എസ് ജി ഐ യൂസ് ചെയ്യുന്നത്. അതൊരു ഇന്റർഫേസ് ഗേറ്റ് വേ ഇന്റർഫേസ് ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന റൗട്ടിംഗ് കാര്യങ്ങളൊക്കെ ആ ഒരു ഇന്റർഫേസിലൂടെ ആയിരിക്കും പോകുന്നുണ്ടാവാം. അപ്പം സപ്പോസ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് ആസ് യൂഷ്വൽ കണ്ടന്റ് ഡെലിവറി മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും. ചില കേസിൽ റിസർച്ച് ആൻഡ് ആർ എൻ ഡി ആൾക്കാർ റെക്കമെൻഡേഷൻ എൻജിൻസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഓരോ മൊഡ്യൂൾസും ഡിഫറെൻ്റ് മൊഡ്യൂൾ ഓരോ ഫംഗ്ഷനാലിറ്റിയും ഡിഫറെൻ്റ് മൊഡ്യൂൾസ് ആക്കിയിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഈ ഡിഫറെൻ്റ് ഫംഗ്ഷൻ മൊഡ്യൂൾസിന് ഒറ്റൊരു പ്രൊഡക്ഷനിലോട്ട് എത്തിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ് ഡബ്ല്യു എസ് ജി ഐ പാക്കേജസ്. അപ്പം അത് ഫ്ലാസ്കിൽ ഇൻബിൽട്ട് ആയിട്ട് കുറച്ച് ഫംഗ്ഷണാലിറ്റീസ് ഉണ്ട്. അപ്പം ബേസിക്കലി ഫ്ലാസ്കിനെ മൈക്രോ ഫ്രെയിംവർക്ക് എന്ന് പറയാൻ കാരണം ഇതാണ്. അതായത് രണ്ട് ഡിപ്പെൻഡ് ആയിട്ടുള്ള പാക്കേജ് മാത്രമേ ഡിഫോൾട്ട് ആയിട്ട് ഫ്ലാസ്കിൻ്റെ കൂടെ വരുന്നുള്ളൂ. ഇവിടെ ജാങ്ക് യൂസ് ചെയ്ത ആൾക്കാരുണ്ടോ? ആരെങ്കിലും ജാങ്ക് യൂസ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ. അപ്പം ജാങ്കോയില് പ്രീഡിഫൈൻഡ് ആയിട്ട് ഒരുപാട് ഡിപ്പെൻഡൻറ്റ് പാക്കേജസ് ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. ഓതൻറ്റിക്കേഷൻ ആയിക്കോട്ടെ, അവർക്ക് തന്നെ ബിൽറ്റിൻ ആയിട്ടുള്ള ഓതൻറ്റിക്കേഷൻ അഡ്മിൻ പാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഫ്ലാസ്കിന് ഡിഫറെൻ്റ് അതേ ടെംപ്ലേറ്റ് എൻജിനും ഡബ്ല്യു എസ് ജെയുടെ ഫ്രെയിം വർക്ക്സിൻ്റെ ഡിപ്പെൻഡൻറ്റ് വരും പാക്കേജസ് മാത്രമേ ഫ്ലാസ്കുമായിട്ട് വരുന്നുള്ളൂ. ഇനി എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ട്വിറ്റർ ഫീഡ് നോക്കുക. ഇവിടെ ആ ഒരു ഡൊമൈൻ നെയിം കഴിഞ്ഞിട്ട് ഒരു യുണീക് ഐഡന്റിഫയർ, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ വരെ ട്വിറ്ററിൻ്റെ ഐഡന്റിഫയർ. അപ്പം ഇത് മാറുന്നതിനനുസരിച്ചിട്ട് ഓരോ ആൾക്കാരുടെയും പ്രൊഫൈൽ മാറുന്നുണ്ടാവും. ഓക്കെ. അപ്പം ഇതുപോലുള്ള വേരിയബിൾസ് എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പം ഇവിടെ ഹോം, സപ്പോസ് ഞാൻ പുതിയൊരു റൗട്ട് റൂൾ ഉണ്ടാക്കുകയാണ്, ആപ്പ് ഡോട്ട് റൗട്ട് സ്ലാഷ് യൂസർ. ഇതിന് ശേഷം എനിക്ക് വേണ്ടത് ഓരോ യൂസേഴ്സിൻ്റെയും യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിഫയർ, അതായത് യൂസർ നെയിം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്സ് ആണ് ജസ്റ്റ് എച്ച് ടി എം എൽ ടാഗ് പോലെ യൂസർ നെയിം. ഈ ടാഗിനുള്ളിൽ എന്ത് കീവേഡാണോ കൊടുത്തത്, എന്ത് പാരാമീറ്റർ ആണോ കൊടുത്തത്, അതന്നെ ആ ഒരു പാരാമീറ്റർ തന്നെ ഈ ഒരു ഫംഗ്ഷനുള്ളിലോട്ട് പാസ് ചെയ്യണം.
സ്ട്രിംഗ് ഫോർമാറ്റിംഗ് ഒക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ഇവിടെ പുതിയൊരു റൂള്, യൂസർ എന്ന് പറയുന്ന റൗട്ടിംഗ് അവിടെ എത്തി, അതിനുശേഷം യൂസർ നെയിം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പം ആ വേരിയബിള് ഈ ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർഗ്യുമെന്റ് ആയിട്ട് എടുത്തു. ഈ ആർഗ്യുമെന്റ് പ്രോസസ് ചെയ്തിട്ട് അവർ ഡിസ്പ്ലേ റിട്ടേൺ ചെയ്തു. അപ്പം ചില സൈറ്റിൻ്റെ അകത്ത്, ഇപ്പം ട്വിറ്ററിൻ്റെ ആയിക്കോട്ടെ, ഫേസ്ബുക്കിൻ്റെ ആയിട്ട്, ഗിറ്റപ്പിൻ്റെ ആയിരിക്കും, github.com/ ആ യൂസറിന്റെ ഐ ഡി ആയിരിക്കും. അപ്പം ആ ഒരു രീതിയിൽ വ്യൂനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേരിയബിൾസ് ഡിക്ലറേഷൻ റൂളിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതായത് എന്റെ പേര് മെഹർ എന്നാണ്, ടിങ്കർ ഹബ് ആയിട്ട് സംസാരിക്കുന്നത് ഞാനാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം മനസ്സിലായില്ലെങ്കിൽ, അതായത് അനുരാഗ് മലയാളത്തിലാണ് സംസാരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് മിനിമം കുറച്ച് കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ എന്തെങ്കിലും സാധനം അറിയില്ല, ഭയങ്കര മണ്ടത്തരാവെന്ന് വിചാരിച്ചിട്ട് ചോദിക്കാതിരിക്കരുത്. ഒന്നെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് അവർക്ക് മെസ്സേജ് ചോദിക്കാം. നിങ്ങൾക്ക് പരമാവധി ഉപകാരം ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് അൺമ്യൂട്ട്, ഡിഫാൾട്ട് മ്യൂട്ട് ആയിരിക്കും, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചാൽ മതി. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ ഇവിടെ ഈ വേരിയബിൾസ് ആസ് യൂഷ്വൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ അകത്തുള്ള വേരിയബിൾസ് പോലെ ഒരുപാട് ടൈപ്പ് ഈ ഒരു വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ സ്ട്രിങ് ആവാം, ഇൻ്റ് ആവാം, ഫ്ലോട്ട് ആവാം, പാത്ത് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഇവിടെ പുതുതായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി UUID, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ, ഒരു പുതിയൊരു ടൈപ്പ് കൂടി ഫ്ലാസ്കിന്റെ റൂൾ ജനറേറ്റ് ചെയ്യുമ്പം നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കുന്ന എന്ത് വേരിയബിളും ട്രീറ്റ് ആസ് സ്ട്രിംഗ്. ഈ വേരിയബിൾസ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യണം, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ഈ ഫംഗ്ഷനിലോട്ട് വരുമ്പോൾ ഇൻഡിജർ ആയിട്ട് മാറണമെങ്കിൽ ജസ്റ്റ് ഇൻഡ്, അതായപ്പം ജോബ് ഓപ്പണിങ്ങിന്റെ കാര്യങ്ങളൊക്കെ, അപ്പൊ ഈ ജോബിന് ഓരോ ജോബിനും ഒരു ഐഡി ഉണ്ടാവും, അപ്പം ലൈക് 3-7. അപ്പം ആ ജോബ് ഐ ഡി നിങ്ങൾക്ക് ഈ യു ആർ എല്ലിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ എനിക്ക് ഞാൻ ജനറേറ്റ് ചെയ്യുന്ന job/whatever ഏതെങ്കിലും ഒരു ഐ ഡി, ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന യു ആർ എൽ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. മനസ്സിലായി? അവിടെ ഈ ജോബ് കൊടുക്കുന്ന വാല്യൂ ഇൻഡിജറാന്ന് ഡിക്ലെയർ ചെയ്തു. ആ ഇൻഡിജർ ഇവിടുത്തെ വട്ടം പോകുന്ന സമയത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റി. ഇതേപോലെ നമുക്ക് പാത്ത്, ഫ്ലോട്ടിംഗ് പോയിന്റ്സ് നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യാം, പാത്ത് ഡിസ്പ്ലേ ചെയ്യാം. ഇനി ചില സൈറ്റിൻ്റെ അകത്ത് സെയിം, ഇതിപ്പം /login എന്ന് പറഞ്ഞൊരു ഒരു യു ആർ എൽ റൂൾസ് ഉണ്ടായിരിക്കും. ചിലതില് സൈനപ്പ് എന്ന് പറഞ്ഞൊരു യു ആർ എൽ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരേ
ഇതുവരെയുള്ള പാത്ത് കറക്റ്റും തൊട്ട് റൈറ്റ് സൈഡിലോട്ട് വരുന്ന സബ് പാത്ത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു ടൈപ്പാണ് പാത്ത്. ജസ്റ്റ് ഇവിടെ സബ് പാത്ത് എന്ന് കൊടുത്തു. അതായത് ഈ ഒരു സെർട്ടെയിൻ സ്ലാഷിന് ശേഷം പോകുന്ന ആ ഒരു സ്ലഗ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തത് സബ് പാത്ത്. അപ്പം ഇവിടെ സപ്പോസ് സബ് പാത്ത് ഇഫ് സബ് പാത്ത് ഈക്വൽസ് ലോഗിൻ login page else sign up page. അതായത് നിങ്ങളെ വെബ് ബ്രൗസറിൽ നിന്ന് റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ഇവിടെ സൈനപ്പ് ആണെങ്കിൽ എവിടെങ്കിലും എറർ കാണുന്നുണ്ടോ? റൗട്ട് ജോബ് അല്ലേ? ഓ ശരി ശരി. ഓക്കെ മനസ്സിലായോ? അതായത് ഇനി ഈ സെയിം പ്ലേസിൽ ഞാൻ ലോഗിൻ മാറ്റി കൊടുത്തു സൈൻ അപ്പ് പേജ്. അപ്പം ഒരു എൻഡ് പോയിന്റ് ശേഷം അതിനനുസരിച്ച് അതിന്റെ ഡിസ്പ്ലേ മാറാൻ വേണ്ടിയിട്ടാണ്, റെൻഡർ ചെയ്യുന്ന പേജിന്റെ വ്യൂ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് മാറാൻ വേണ്ടിയിട്ടാണ് ഈ സബ് പാത്ത് യൂസ് ചെയ്യുന്നത്. ഡൗട്ട്സ്? ഓക്കെ. ഇനി ഇൻഡ് എവിടെ യൂസ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? നേരത്തെ പറഞ്ഞാലേ നേരത്തെ സ്ട്രിംഗ് കൊടുത്തപ്പോ ഹായ് ആ പേര് വന്നില്ലേ? അതേപോലെ ഇൻഡ് ഇപ്പൊ കൊടുത്തു, പക്ഷെ നമ്മളിവിടെ ഇൻഡ് കൊടുത്തില്ലെങ്കിൽ ആ നമ്പർ ഡിസ്പ്ലേ ചെയ്യത്തില്ല, ഡിസ്പ്ലേ ചെയ്യത്തില്ലേ? ആ ചെയ്യും. അത് അതിന്റെ ഫംഗ്ഷണാലിറ്റി എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ഈ ഡെക്കറേറ്റർ ആക്ച്വലി എങ്ങനെയാ വർക്ക് ചെയ്യുന്ന അറിയോ? എങ്ങനെയാണ് ഡെക്കറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ബാക്ക് എൻഡ് എന്തൊക്കെയാണ് ഫംഗ്ഷൻ? ഓൾറെഡി കസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ടോ? അതായത് ഇതേപോലെ ഡെക്കറേറ്റർ യൂസ് ചെയ്തിട്ട് കസ്റ്റം ആയിട്ട് ഇപ്പം ആപ്പ് ഡോട്ട് റൗട്ട് എന്ന് വെച്ചാൽ ഫ്ലാസ്കിൽ ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഡെക്കറേറ്റർ ആണ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ആരെങ്കിലും ഡെക്കറേറ്റർ റൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും വേറെ ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു അറ്റ് ദ റേറ്റ് ഇട്ടിട്ട് ഇങ്ങനൊരു ഡെക്കറേറ്റർ പ്രീവിയസ്ലി നിങ്ങൾ ഫിംഗർ ആണോ എന്ന് ചോദിക്കുന്നു, ഡെക്കറേറ്റർ യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. മനസ്സിലായില്ല? ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പം ഡെക്കറേറ്റർ എങ്ങനെയാ ഫങ്ഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഡെക്കറേറ്റർ നെക്സ്റ്റഡ് ഫങ്ഷൻസിന്റെ കോൾസ് ആണ്. ഒരു ഡെമോ കാണിച്ചു തരാം എങ്ങനെയാണ് ഡെക്കറേറ്റർ വർക്ക് ചെയ്യുന്നുള്ളത്. ഒരു കോമൺ ഡെക്കറേറ്റർ അല്ലെങ്കിൽ ആ ഒരു ഡെക്കറേറ്റർ പ്രോഗ്രാമിന്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനിഷൻ സം ഒരു ആസ് യൂഷ്വൽ ഫങ്ഷൻ ഉണ്ടായിരിക്കും. അതിനെ ആർഗ്യുമെന്റ് ആയിട്ട് ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞ കീവേഡ് ഉണ്ടായിരിക്കും.
നെക്സ്റ്റ് അതേ ഫംഗ്ഷനുള്ളിൽ വേറൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യും, ഒരു റാപ്പർ ഫംഗ്ഷൻ. അതിനുശേഷം ഇത് പ്രോസസ് ചെയ്തതിനു ശേഷം റിട്ടേൺ ആ റാപ്പർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഡെക്കറേറ്ററിന്റെ ഒരു സിൻടാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ ഈ ഡു സംതിങ് എന്ന് പറഞ്ഞ ഡെക്കറേറ്റർ നിങ്ങൾക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം, അതായത് ഇതിന്റെ ഇത് എങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. ഫ്രം ഡു സംതിങ് എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം ആസ് യൂഷ്വൽ ഇവിടെ ഇതാണ് ഒരു ഡെക്കറേറ്റർ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡു സംതിങ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനെയാണ് ഡെക്കറേറ്റർ ആയിട്ട് കോൾ ചെയ്യുക. അപ്പം ഈ ഇത് കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഓരോ എല്ലാ ഡെക്കറേറ്ററിനും തൊട്ട് അപ്പെൻഡ് ചെയ്തിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഈ ഫംഗ്ഷനെ ഈ ഒരു ഇതിന്റെ ഇന്റേണൽ ആയിട്ടുള്ള നെസ്റ്റഡ് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യുക. അതിനുവേണ്ട സിൻടാക്സ് ആണ് ഡു സംതിങ് ഇഎഫ് ടെസ്റ്റ്. ഞാൻ നെയിം കൊടുത്തു. റിട്ടേൺ നെയിം. ഇനി ഇതിന്റെ ഇൻപുട്ടിനനുസരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഡെക്കറേറ്ററിന്റെ ഔട്ട്പുട്ട് കാണിക്കുകയാണ്. ജസ്റ്റ് പ്രിന്റ് കൊടുക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ പോകുന്നത് മെയിൻ ഡെക്കറേറ്ററിന്റെ ആർഗ്യുമെന്റ് ആയിട്ടായിരിക്കും പാസ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ ഫ്ലാസ്കിന്റെ റൗട്ടിങ്ങിന്റെ വർക്കിംഗ് ആണ് പറയുന്നത്, റൗട്ടിങ്ങിന്റെ ഡെക്കറേറ്ററിന്റെ വർക്കിംഗ്. അപ്പം ഈ ഒരു റൗട്ടിംഗ് പാസ് ചെയ്യുന്നത് ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഇതില്. ഇനി ഇതിന്റെ തൊട്ട് വരുന്ന പാരാമീറ്റേഴ്സ് ഈ റാപ്പർ ഫംഗ്ഷനിലെ അവിടെ പാസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ഇന്നലെ പറഞ്ഞതായിട്ട് ഓർക്കുന്ന. Thanks. Okay. മനസ്സിലായോ? അതായത് ആക്ച്വലി ഞാൻ ഈ ഒരു ഇതാണ് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പം ഡു സംതിങ് എന്ന് പറഞ്ഞ ഡെക്കറേറ്ററിലോട്ട് ഈ ഒരു ഫംഗ്ഷൻ പാസ് ചെയ്തു.
പക്ഷെ ആ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ഇന്റേണലൊരു റാപ്പർ ഫംഗ്ഷനിലോട്ടാണ് പാസ് ചെയ്തത്. അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന ഓരോ റൂൾസും അതായത് യു ആർ എൽസും ഈ ഒരു സ്പെസിഫിക് ഫംഗ്ഷനായിട്ട് ഡിക്ലെയർ ചെയ്തായിരിക്കും. ഈ ഒരു ഫംഗ്ഷനായിരിക്കും ഈ ഫ്ലാസ്കിന്റെ ബാക്ക് എൻഡിൽ നമുക്ക് ഡിസ്പ്ലേ റിട്ടേൺ ആയിട്ട് വരുന്നത്. അതായത് ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു ഡെക്കറേറ്ററിലോട്ട് പാസ് ചെയ്യും, അതിൻ്റെ ആർഗ്യുമെന്റ്സും ഇതിലോട്ട് പാസ് ചെയ്യും. എല്ലാം ഈ ഒരു ഡെക്കറേറ്ററിന്റെ മുകളിലാണ് ഫ്ലാസ്കിൽ കളിക്കുന്നത്, ഫ്ലാസ്കിൽ ബിൽഡ് ചെയ്തേക്കുന്നത്. ഈ ഡെക്കറേറ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതാണ് ഡെക്കറേറ്ററിന്റെ സിൻടാക്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചോളൂ. ഓക്കെ, ഇതേപോലെ ഇതാണ് വേരിയബിൾ റൂൾസ്: സ്ട്രിങ്, ഇൻറ്റ്, ഫ്ലോട്ട്, പാത്ത്, യു ഐ ഡി. ഫ്ലാസ്കിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷനകത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കാണും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചോളൂ. ഓക്കെ അല്ലേ. ഇനി ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് യു ആർ എൽ വഴി എല്ലാ കണ്ടന്റും പാസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ബെസ്റ്റ് മെത്തേഡല്ല. അപ്പം സപ്പോസ് യൂസർ നെയിം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പാസ് ചെയ്യാം, ലൈക്ക് യൂസേഴ്സ് സ്ലാഷ് യൂസർ നെയിം. പക്ഷെ പാസ്വേഡ് നെക്സ്റ്റ് കൊടുത്തിട്ട് ഒരു പാസ്വേഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീക്രട്ട് കീ ആണ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു യു ആർ എൽ കൊടുക്കുന്നത് അത്ര നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കാര്യമല്ല. അപ്പം HTTP മെത്തേഡ്സ്, HTTP പ്രോട്ടോക്കോളിന്ന് എല്ലാവരും കേട്ടിരുന്ന വിചാരിക്കുന്നത്. അപ്പം HTTPയുടെ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്, അതായത് റിക്വസ്റ്റ് മെത്തേഡ്സ്, ഗെറ്റ് പോസ്റ്റ്, പുട്ട്, ഹെഡ്, ഡിലീറ്റ്. അപ്പം ഈ ഒരു ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് എല്ലാ യു ആർ എൽസും ഒന്നിക്കല് ഡിഫോൾട്ടായിട്ട് ഗെറ്റ് മെത്തേഡാണ് ഫ്ലാസ്ക് യൂസ് ചെയ്യുന്നത്. എല്ലാ ജാങ്കോന്റെ കേസിലായാലും നോഡ് ജിഎസിന്റെ കേസിലായാലും യു ആർ എൽസ് ഡിഫോൾട്ടായിട്ട് ഗെറ്റ് മെത്തേഡ്സിനാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇനി പാസ്വേഡ് അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ഫയൽ അപ്ലോഡ് എന്നീ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രീമിംഗ് അതൊക്കെ ചെയ്യുന്നത് പോസ്റ്റ് മെത്തേഡ്, അത് യു ആർ എൽസിലായിരിക്കില്ല ഇതിന്റെ ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ജേസൺ ഒബ്ജക്ട്സ് അങ്ങനത്തെ XML ഫയൽസ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഇതിന്റെ ഡാറ്റ പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം എങ്ങനെ ഗെറ്റ് റിക്വസ്റ്റും പോസ്റ്റ് റിക്വസ്റ്റും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ആസ് യൂഷ്വൽ ആപ്പ് ഡോട്ട് റൗട്ട് ലോഗിൻ സ്ക്രീൻ എടുക്കാം. ലോഗിൻ ഇവിടെ ഗെറ്റ് റിക്വസ്റ്റ് ആണോ പോസ്റ്റ് റിക്വസ്റ്റ് ആണോ എന്ന് അത് സ്പെസിഫൈ ചെയ്യണം. ഡിഫോൾട്ടായിട്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഡിഫോൾട്ടായിട്ട് എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് ഗെറ്റ് റിക്വസ്റ്റ് ആയിരിക്കും. ഇനി പോസ്റ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം പോസ്റ്റ്. ഓക്കെ, ഇനി ഹലോ ഈ ഒരു റിക്വസ്റ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ബ്രൗസറിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിന്റെ ഏത് മെത്തേഡാണ് അവിടെ യൂസ് ചെയ്യുന്ന വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൊഡ്യൂൾ ഫംഗ്ഷനാണ് റിക്വസ്റ്റ്. ഫ്ലാസ്ക് എന്ന് പറഞ്ഞ ഫ്രെയിം വർക്കിൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് റിക്വസ്റ്റ്. ഇനി
ഈ ഒരു റോള് ഡിഫൈൻ ചെയ്ത് വെച്ചു. അതിനുശേഷം ഡെഫിനിഷൻ ഫങ്ഷൻ ലോഗിൻ if request dot method equals post adhe browser nu vannirikkuna url inde request post anengil post request anengil return whatever endayalum login cheyidu welcome else ഇവിടെ ഇവിടെ പോസ്റ്റ് അല്ലെങ്കിൽ ഗെറ്റ് ആയിരിക്കും. ഇതാണ് ഗെറ്റ് റിക്വസ്റ്റും പോസ്റ്റ് റിക്വസ്റ്റും ജനറേറ്റ് ചെയ്യാനുള്ള മെത്തേഡ്. അതായത് ലോഗിൻ എന്ന് പറയുന്ന ഒരു റൂൾ ജനറേറ്റ് ചെയ്തു. ആ ലോഗിൻ എന്ന റൂള് ഈ ഒരു പോർഷൻ അവോയ്ഡ് ചെയ്താണ് കൊടുത്തിട്ടെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് അത് ഗെറ്റ് റിക്വസ്റ്റ് ആയിരിക്കും. ഈ തൊട്ടും മുകളിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇനി മെത്തേഡ് ഏതാണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഗെറ്റ് റിക്വസ്റ്റും പോസ്റ്റ് റിക്വസ്റ്റിലും ഈ യു ആർ എൽ വർക്ക് ചെയ്യണം. അപ്പം നമുക്ക് യൂസ് ചെയ്ത് കൊടുത്തു നോക്കാം. Any issues? Syntax? എന്തെങ്കിലും സിൻടാക്സ് മിസ്റ്റേക്ക് ആണുണ്ടോ? ഓക്കെ, ഇവിടെ സോറി മെത്തേഡ്സ് ആണ്. ഓക്കെ, അതായത് ഈ ബ്രൗസറിൽ യു ആർ എൽ വഴി വിളിക്കുന്ന എല്ലാ റിക്വസ്റ്റും ഗെറ്റ് റിക്വസ്റ്റ് ആണ്. ഇനി എങ്ങനെയാണ് പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ എ പി ഐ കോൾസും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇന്റർഫേസ് ആണ് പോസ്റ്റ്മാൻ എന്ന് പറയുന്നത്. ഇതുപോലൊരു സോഫ്റ്റ്വെയർ. അപ്പം ഇതിൽ പോസ്റ്റ് ബ്രൗസറിലെ യു ആർ എൽ വഴി പാസ് ചെയ്യുന്ന എല്ലാ റിക്വസ്റ്റും ഗെറ്റ് മെത്തേഡായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇനി പോസ്റ്റ് റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇതേ യു ആർ എൽ ഈ ഏത് മെത്തേഡ്സ് കാണാൻ വേണ്ടി പറ്റും. എല്ലാ യു ആർ എൽസിന് എച്ച് ടി ടി പി മെത്തേഡ്സ് ഏതൊക്കെ രീതിയിൽ HTTP അവൈലബിൾ ആയിട്ടുണ്ട്. ഗെറ്റ് റിക്വസ്റ്റ്, പോസ്റ്റ് റിക്വസ്റ്റ്, പുട്ട്, പാച്ച്, ഡിലീറ്റ്, ഓരോ റിക്വസ്റ്റിനും ഓരോ ഫങ്ഷണാലിറ്റീസ് ആണ്. അപ്പം ഇവിടെ പോസ്റ്റ് റിക്വസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിസിറ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് പാസിന് ശേഷം ജസ്റ്റ് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ വെൽക്കം, അത് വന്നിരിക്കുന്ന റിക്വസ്റ്റ് ഗെറ്റ് ആണോ പോസ്റ്റ് ആണോ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പോസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഞങ്ങൾ പാസ് ചെയ്യുന്ന എ പി ഐ സോറി യു ആർ എൽ പോസ്റ്റ് ആയിട്ടാണ് പാസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം വെൽക്കം എന്ന് പറഞ്ഞ സ്ട്രിംഗ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ബ്രൗസറിൽ. ഇനി ഇൻ കേസ് ബ്രൗസറിലാണ് നിങ്ങൾ യു ആർ എൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പോർഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഗെറ്റ് റിക്വസ്റ്റ് ആണ് സെർവറിലോട്ട് പാസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം.
പോസ്റ്റ്. ഓക്കെ, പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് യു ആർ എൽസ് ഡാറ്റ ഹൈഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വെബ്സൈറ്റിൽ, സോറി, ബ്രൗസറിൽ പാസ് ചെയ്യുന്ന യു ആർ എൽസ് സെർവർ സൈഡിലെ എച്ച് ടി ടി പിയുടെ ഗെറ്റ് റിക്വസ്റ്റ് എന്ന രീതിയിൽ അതിനെ ട്രീറ്റ് ചെയ്യും. ഇനി ഇൻ കേസ് ഇവിടെ യൂസർ നെയിമും യുണീക്കായിട്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ യൂസേഴ്സ് തൊട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇതൊരു ഇപ്പം ഗിറ്റ് ആപ്പ് ആണെങ്കിൽ ഗിറ്റ് ആപ്പ് ഡോട്ട് കോം സ്ലാഷ് ടിങ്കർ ആപ്പ്, അത് യൂസ് ടിങ്കർ ആപ്പിൻ്റെ റെപ്പോസിറ്ററി, അതൊരു ഒരു അക്കൗണ്ട്. അപ്പൊ ടിങ്കർ ആപ്പ് എന്ന് പറയുന്നത് ഒരു യൂസർ ഐ ഡി ആണ്. അപ്പം ഇത് ഇതേപോലെ ഒരു ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് യു ആർ എൽ വഴി പാസ്വേഡ് അതല്ലെങ്കിൽ എന്തെങ്കിലും ടോക്കൻസ് നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പം ഗെറ്റ് റിക്വസ്റ്റ് മാറിയിട്ട് സീക്രട്ട് ആയിട്ടുള്ള കീസും പാസ്വേഡ്സും സെർവറിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം യു ആർ എൽസിലെ മെത്തേഡ്സിലെ ഡിഫോൾട്ട് ആയിട്ട് ഫ്ലാസ്ക് എടുത്തേക്കുന്നത് ഗെറ്റ് റിക്വസ്റ്റ് ആണ്. ആ ഒരു കേസിലാണ് ഈ തൊട്ട് മുകളിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ യു ആർ എൽസും നമുക്ക് ബ്രൗസറിൽ ഡിസ്പ്ലേ വേണ്ടി പറ്റിയത്. ഇനി പോസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടാകുമ്പം ആ റിക്വസ്റ്റ് സെർവറിലോട്ട് പാസ് ചെയ്യണമെങ്കിൽ ഒരു ബ്രൗസറിന് അത് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇനി അങ്ങോട്ട് ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ എ പി ഐ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം അത്ര എ പി ഐസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടും പോസ്റ്റ് റിക്വസ്റ്റും ഗെറ്റ് റിക്വസ്റ്റ് ഒക്കെ അതിന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പോസ്റ്റ്മാൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ യു ആർ എൽസ് പേസ്റ്റ് ചെയ്തതിനു ശേഷം ഏത് ടൈപ്പ് റിക്വസ്റ്റ് ആണോ പാസ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക, ജസ്റ്റ് സെൻഡ് കൊടുത്തിട്ടുണ്ടാകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വറീസ് എക്സിക്യൂട്ട് ചെയ്യും, ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതാണ് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഗെറ്റ് ആൻഡ് പോസ്റ്റ്. ഗെറ്റ് റിക്വസ്റ്റിന് ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് റിക്വസ്റ്റ് ഹിസ്റ്ററിയിൽ കാണിക്കും, പോസ്റ്റ് റിക്വസ്റ്റ് ഹിസ്റ്ററിയിൽ കാണിക്കില്ല. അതിപ്പം നിങ്ങൾ പോസ്റ്റ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഫയൽ അപ്ലോഡ് ചെയ്യുമ്പം അങ്ങനത്തെ ഒരു ബട്ടൺ, ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പം ഇന്റേണലി ആ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ് പോകുന്നത്. അപ്പം ആ ഒരു റിക്വസ്റ്റ് ഒരിക്കലും ബ്രൗസറിന്റെ ഹിസ്റ്ററിയിലോ ക്യാഷിലോ ഉണ്ടാവില്ല. പക്ഷെ ഗെറ്റ് റിക്വസ്റ്റ് ട്രാക്ക് ആവില്ല, അത് ബ്രൗസറിന്റെ ഹിസ്റ്ററിയിൽ എന്തായാലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് ഗെറ്റും പോസ്റ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഒന്നിക്ക് ഒന്നിൽ ഡാറ്റ സെക്യൂരിറ്റിയോടെ പാസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഗെറ്റിൻ്റെ അകത്ത് ഡാറ്റ സെക്യൂരിറ്റി ഉണ്ടാവില്ല, എല്ലാം യു ആർ എൽ വഴിയായിരിക്കും അതിൻ്റെ റിക്വസ്റ്റ് പോകുന്നുണ്ടാവുക. നോർമൽ ആപ്പ് യൂസ് ചെയ്യും പോസ്റ്റ്മാൻ മെയിൻലി ഉണ്ടാക്കിയ എല്ലാ എ പി ഐയും യു ആർ എൽസും കറക്റ്റ്ലി പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് ബ്രൗസറിലെ പോലെ തന്നെ ഗെറ്റ് റിക്വസ്റ്റും പാസ് ചെയ്യാം. പ്ലീസ് ലോഗിൻ, ഇവിടെ വന്ന് വന്നേക്കുന്ന അതേ ക്വറി ഇതിലുണ്ടാവും. അപ്പം നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ബാക്ക് എൻഡിൽ ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ യു ആർ എൽസും റൂൾസും കറക്റ്റാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പോസ്റ്റ്മാൻ. അതായത് യു ആർ എൽ ആയിട്ട് ബ്രൗസറിന്റെ യു ആർ എൽ എപ്പോഴും ഗെറ്റ് റിക്വസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ ഡാറ്റ അങ്ങനത്തെ ലോഗിൻ പ്രോസസ്സിങ് ഓതന്റിക്കേഷൻ ഒക്കെ ചെയ്യുന്നത് പോസ്റ്റ് റിക്വസ്റ്റ്, അതായത് ആ ഒരു ടോക്കൺ ഒന്നും യു ആർ എൽ വഴി പാസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പാസ്വേഡ്സ് ആയിക്കോട്ടെ യു ആർ എൽ വഴി പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഡിഫോൾട്ട് ബ്രൗസറിൽ വരുന്നതെല്ലാം ഗെറ്റ് റിക്വസ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും
നോ ഒരിക്കലും ഫ്ലാസ്ക് യൂസ് ചെയ്തിട്ട് ഫ്രണ്ടിന് ചെയ്യാൻ പറ്റില്ല, അതാണ് ഫസ്റ്റ് പറഞ്ഞത്. ഇപ്പം ജിമെയിൽ അതുപോലെ കാര്യങ്ങളൊക്കെ ഡാർട്ടിലാണ് ഗൂഗിൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പക്ഷേ ഏത് ഇതിലായാലും ഡെവലപ്പ് ചെയ്താണെങ്കിലും ഇപ്പം വ്യൂ ജേസ്, അപ്പം ജാവാസ്ക്രിപ്റ്റില് ഉള്ള പുതിയൊരു ഫ്രെയിം വർക്കാണ് വ്യൂ ജേസ്. ഇപ്പം ഡാർട്ടിലാണ് ഗൂഗിളിൻ്റെ എല്ലാ ജിമെയിലായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഡ്രൈവ് ആയാലും ഡിസൈൻ ചെയ്തേക്കുന്നത്. പക്ഷെ അത് വെബ്സൈറ്റിലോ ബ്രൗസറിലോട്ട് വരുന്ന സമയത്ത് ആ ഡാർട്ടിനെ ഇംപ്ലിസിറ്റ്ലി ജാവാസ്ക്രിപ്റ്റിലോട്ടും HTMLലോട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇവിടെ ഈ കേസ് തന്നെ ഇൻസ്പെക്ട് ചെയ്യുമ്പം ഒരു ബ്രൗസറിനെ ഇൻസ്പെക്ട് ചെയ്തിട്ടാകുമ്പം ഈ ഒരു HTML ടാഗ് ഇവിടെ കാണുന്നത്. ഇവിടെ കൊടുത്തേക്കുന്നത് ജസ്റ്റ് ഒരു സ്ട്രിങ് മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറയുന്നുള്ളൂ. പക്ഷേ ബ്രൗസർ അതിന് അതിൻ്റെ ടെംപ്ലേറ്റ് എഞ്ചിൻ, ഫ്ലാസ്കിലെ ടെംപ്ലേറ്റ് എഞ്ചിൻ ആ ഒരു സ്ട്രിങ്ങിനെ HTML വെബ്സൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഫ്ലാസ്ക് മെയിൻലി മൈക്രോ സർവീസസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്രണ്ട് എൻഡിന് എപ്പോഴും HTMLഉം ജാവാസ്ക്രിപ്റ്റും CSSഉം ആണ് യൂസ് ചെയ്യുക. ഓക്കെ, എന്തിങ് എൽസ്? നിങ്ങൾ ഡിഫറെന്റ് ഗെറ്റ് റിക്വസ്റ്റും പോസ്റ്റ് റിക്വസ്റ്റും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, വേരിയബിൾസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ഡിഫറെന്റ് റൂട്ടിംഗ് റൂൾസ് ജനറേറ്റ് ചെയ്യുക. ഇതിൽ ഇൻറ്റും പാത്തും മാത്രമല്ല ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഇവിടേക്ക് ഇന്റേണലി പോകുന്നത് ഈ ഒരു റൂട്ടിംഗ് ഡെക്കറേറ്ററിലായിരിക്കും ഈ എല്ലാ ഫംഗ്ഷനും പാസ് ചെയ്യുന്നത്. ഡെക്കറേറ്റർ ഫംഗ്ഷൻ ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്യാം. ഡാറ്റ ക്യാമ്പ് എന്ന് പറഞ്ഞ സൈറ്റിൻ്റെ അകത്ത് ഡെക്കറേറ്റർ കുറച്ച് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈറ്റ് റെഫർ ചെയ്തോളൂ, എങ്ങനെയാണ് ഡെക്കറേറ്റർ വർക്ക് ചെയ്യുന്നുള്ളത്. അപ്പം കണ്ടിന്യൂസ്ലി കോഡ് മോഡുലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഡെക്കറേറ്റർ യൂസ് ചെയ്യുന്നത്, ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഉള്ള നെക്സ്റ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെക്കറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പം മെഷീൻ ലേണിംഗ് അങ്ങനത്തെ സ്റ്റാക്ക് നേരുന്നവർക്ക് മനസ്സിലാവും. ഇപ്പം ടെൻസർഫ്ലോ ആണെങ്കിലും ഈഗർ എക്സിക്യൂഷൻ മോഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റർ യൂസ് ചെയ്തിട്ടാണ് അധികം കോൾ ചെയ്യാറ്. സപ്പോസ് ഒരു മോഡല് അറ്റ് ദ റേറ്റ് ഡെക്കറേറ്റർ യൂസ് ചെയ്തു, അതിനെ തൊട്ട് താഴെ ഒരു ഡാറ്റ പ്രീ പ്രോസസിങ്ങിന്റെ കോഡ് ചെയ്തിട്ടാണ് ഒരു ബെസ്റ്റ് മെത്തേഡിൽ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം അവിടെ ആക്ച്വലി യൂസ് ചെയ്യുന്നത് ഡെക്കറേറ്റേഴ്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ്? ഇതാണ് ഡെക്കറേറ്റർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. ഇതാണ് ഒരു ഡെക്കറേറ്ററിന്റെ സിൻടാക്സ്. ബട്ടൺ റിക്വസ്റ്റ് പോസ്റ്റ് ആണെന്നില്ല. ഇതിപ്പം പോസ്റ്റ് മെയിൻലി യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡാറ്റ സെക്യൂരിറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു
ഗവൺമെന്റ് ഒരു പ്രോജക്ടിന്റെ കാര്യം ചെയ്ത ഇതാണ് ഒരു എ പി ഐ. ഇതിലെ ഓതന്റിക്കേഷൻ എന്ന് പറയുന്നത് ഈ ടോക്കൺ, സോറി ഡോക്ടർ ലോഗിൻ എടുക്കാം നമുക്ക് ഇവിടെ. അപ്പം ഇവിടെ ഈ റിക്വസ്റ്റ് പോസ്റ്റ് റിക്വസ്റ്റ് ആണ്, ഇതാണ് അതിൻ്റെ റോള്. സാധാ ഒരു യു ആർ പാസ് ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ ഗെറ്റ് റിക്വസ്റ്റ് ആയിരിക്കും. പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് പേജ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇനി ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് യൂസർ നെയിം വേണം, പാസ്വേഡും വേണം. അപ്പം യൂസർ നെയിമും പാസ്വേഡും ഒരിക്കലും ഈ ഒരു ലോഗിൻ യു ആർ ഇനകത്ത് പാസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ഇത് വിസിബിൾ ആയിട്ടൊരു കാര്യമാണ്. അപ്പം ലോഗിൻ എന്ന് പറഞ്ഞ റൂളിൻ്റെ അകത്ത് ഇംപ്ലിസിറ്റ് ആയിട്ടൊരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒരു ഡാറ്റ എന്ന് പറഞ്ഞിട്ട് പാസ്വേഡ് ഈക്വൽ ടഫ്ലോ ഹെഡ് യൂസർ നെയിം അലക്സ്. അപ്പം ഈ രണ്ട് ഡാറ്റയും ഇംപ്ലിസിറ്റ് ആയിട്ട് ഈ ഒരു യു ആർ എല്ലിൻ്റെ കൂടെ സെർവറിലോട്ട് പാസ് ചെയ്യും. അതിന് അതിന് കണക്കായിട്ട് റെസ്പോൺസ് ആയിരിക്കും സെർവറിൽ നിന്ന് വരുന്നുണ്ടാവുക. പോസ്റ്റ്മാൻ യൂസ് ചെയ്ത് പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. പോസ്റ്റ്മാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഇത് ഇതുപോലെ ഒരുപാട് ഇത് ഡിജാങ്കോ ജാങ്കോ ചെയ്ത യു ആർ എൽസ് ആണ്. അപ്പം എല്ലാ യു ആർ എൽസും എ പി ഐസും കറക്റ്റായിട്ടാണ് ഫങ്ഷനിങ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ്മാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട് എൻഡ് ഇപ്പം ഫ്രണ്ട് എൻഡ് ഒരു ഡിസൈനർ യു ഐ യു എക്സ് ഡിസൈനർ ചെയ്തു വെച്ചു, ബാക്ക് എൻഡ് ഒരാൾ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിൽ ബാക്ക് എൻഡ് ചെയ്യുന്ന ആൾക്കാർ ഫ്രണ്ട് എൻഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. അവരെ ഉണ്ടാക്കിയിരിക്കുന്ന എ പി ഐസും യു ആർ എൽസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂള് മാത്രമാണ് പോസ്റ്റ്മാൻ. Any doubts? Name double equals main. Then യാ അപ്പം ഇത് ഈ മെയിൻ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ഡെക്കറേറ്ററിന്റെ ഒരു കേസ് എടുക്കുക. ഇവിടെ ഞാനിവിടെ ഡെക്കറേറ്റർ എന്റെ റൂട്ട് ഡയറക്ടറി അതായത് ഫ്ലാസ്ക് ഇൻട്രോ എന്ന് പറഞ്ഞ റൂട്ട് ഡയറക്ടറിയില് ഡെക്കറേറ്റർ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് ടെസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു മൊഡ്യൂളോട്ട് ഇമ്പോർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് അവിടെ നിന്ന് വേണ്ടത് ഈ ഒരു ഫങ്ഷൻ മാത്രമാണ്. അത് ആ ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ നെയിം എന്ന് പറയുന്ന അതായത് ഇഫ് നെയിം ഈക്വൽസ് മെയിൻ എന്ന് പറഞ്ഞ പോർഷൻ ഈ ഒരു ഇവരുണ്ടെങ്കിലും വർക്ക് ചെയ്ത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. ഉണ്ടോ? അതായത്
ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു ഡിസ്പ്ലേ ഒരു ഔട്ട്പുട്ട് വന്നു. പക്ഷെ ആക്ച്വലി ഈ ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നത് കൂടിയും ഈ ഒരു സെക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. ഇനി ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡെക്കറേറ്റർ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും ഫ്രം ഡെക്കറേറ്റർ മൊഡ്യൂൾ. അപ്പം നെയിം എന്ന് പറയുന്നത് ഇന്നലെ ഗോപി പറഞ്ഞതുപോലെ നെയിം എന്ന് പറയുന്നത് ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പൈത്തൺ വേരിയബിൾ ആണ്. അത് ഈ ഒരു ഫംഗ്ഷൻ ഈ ഒരു മൊഡ്യൂൾ ഈ ഒരു ഫയൽ ഡയറക്റ്റ് ആയിട്ടാണ് പൈത്തൺ സ്പേസ് പൈത്തൺ ഫയൽ നെയിം ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് അതായത് ഈ നെയിം എന്ന് പറയുന്നത് ഈ ഒരു നെയിം സ്പേസുമായിട്ട് അത് ലിങ്ക് ചെയ്യും. അതിനുശേഷം ഈ നെയിം ഈക്വൽസ് എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള കോഡ്സ് ഇന്റർ ചെയ്തിട്ടുള്ള കോഡ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇൻ കേസ് ഈ ഈ നെയിം എന്ന് പറയുന്ന പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഈ ഒരു മൊഡ്യൂൾസ് ഈ ഒരു ഫയലില് കൊടുത്തിരിക്കുന്ന വേരിയബിളിനെ തൊട്ട് ഈ ഒരു നെയിം സ്പേസ് മൊഡ്യൂൾ ആയിട്ട് ഇതുപോലെ ഇമ്പോർട്ട് ചെയ്തതാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആവും. അതായത് ഈ ഒരു ഫയൽ ഈ ഒരു പൈത്തൺ ഫംഗ്ഷൻ പൈത്തൺ ഫയല് ഡയറക്റ്റ് ആയിട്ടല്ല ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഈ നെയിം ഈക്വൽസ് മെയിൻ മെയിൻ എന്നുള്ളത് കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പം ഈ ഒരു പോർഷൻ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇതാണ് ഈ നെയിം ഈക്വൽസ് മെയിൻ എന്നതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, എനി എന്തിങ് എൽസ് പ്ലീസ് പിങ് മീ ഡയറക്ട്ലി. എന്റെ ഈ ഗ്രൂപ്പുകളിലുണ്ടോ? ഏത്? സ്ലാക്കിൽ ആണോ? ശരി ശരി, ഓക്കെ. മീറ്റിംഗ് എൻഡ് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ, ശരി.